മുട്ടിൽ മരമുറി കേസിൽ തുടരന്വേഷണം വേണമെന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേസ് അന്വേഷിച്ച DYSPക്ക് ചുമതല നൽകി. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ് വിളിച്ചു ചേർത്ത പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗത്തിലാണ് തീരുമാനം. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ദുർബലമാണ് എന്ന് കാണിച്ച് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ADGPക്ക് കത്ത് നൽകിയിരുന്നു. വിവാദമായ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം സുൽത്താൻ ബത്തേരി കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം ദുർബലമാണെന്നാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാട്. തുടർ അന്വേഷണം നടത്തി ഗൂഢാലോചനയ്ക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും മരമുറി നടന്ന സമയത്തെ ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു അഡ്വക്കേറ്റ് ജോസഫ് മാത്യു ക്രൈംബ്രാഞ്ച് ADGPക്ക് കത്ത് നൽകിയത്. തുടർ അന്വേഷണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യം പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുട്ടിൽ മരമുറി കേസ് അന്വേഷിച്ച DYSP PV ബെന്നിക്ക് ചുമതല നൽകിയത്. 10 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. 2020 റവന്യൂ വകുപ്പ് ഇറക്കിയ ഉത്തരവിൻ്റെ മറവിൽ വ്യാപകമായി സംരക്ഷിത മരങ്ങൾ മുറിച്ചു മാറ്റപ്പെട്ടത്. അഗസ്റ്റിൻ സഹോദരങ്ങൾ ഉൾപ്പെടെ 10 പേരാണ് കേസിലെ പ്രതികൾ. മരമുറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നും 18 പേജുള്ള കത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിച്ച കേസ് തുടർ അന്വേഷണം നടത്താതെ മുന്നോട്ടു പോയാൽ തോൽവി ഉറപ്പുന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ നിലപാടിന് പിന്നിൽ മറ്റു താൽപ്പര്യങ്ങൾ ഉണ്ടോയെന്ന സംശയം അന്വേഷണ സംഘം ഉയർത്തുന്നുണ്ട്. അമൃത ന്യൂസ്, വയനാട്.